Hello, hi dears, welcome to Jewel Baby's World. നല്ല നാടൻ സ്റ്റൈലിൽ അവലോസ് പൊടി കഴിച്ചിട്ടുണ്ടോ? ഓഫ്, കിട്ടു ടേസ്റ്റാണ്. വൈകുന്നേരത്തിന് അത് മതി ചായയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല നാടൻ സ്റ്റൈലായിട്ട് അവലോസ് പൊടി ഉണ്ടാക്കാനായിട്ട് മമ്മി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. നല്ല സൂപ്പർ അവലോസ് പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല നാടൻ സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് പച്ചരിയാണ്. 2 കിലോ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഈ പച്ചരി നമുക്ക് പൊടിപ്പിച്ചിട്ട് വരാം. മിക്സിയിലടിച്ചാലും മതി. എന്നാലും 2 കിലോ പച്ചരി ഉള്ളതുകൊണ്ട് പുറത്ത് പൊടിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ 2 കിലോ പച്ചരി ഇതാ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് തേങ്ങയും ചേർത്തിട്ട് നമുക്ക് വറുക്കുകയാണ് ചെയ്യേണ്ടത്. 2 കിലോ പച്ചരിക്ക് ഏകദേശം ഒരു 2 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. വലിയ തേങ്ങ ആണെങ്കിൽ നമുക്ക് 2 മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു 3 തേങ്ങയെങ്കിലും വേണം. ഇനി ചെയ്യേണ്ടത് ഈ ചിരണ്ടി എടുത്ത തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ പൊടിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്ന പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് നമ്മൾ പൊടി പൊടിപ്പിച്ച് എടുക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകം പറയണം അത് അവലോസ് പൊടി ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ കുറച്ച് തരിയോട് കൂടിയ ഒരു പൊടിയായിട്ട് നമുക്ക് കിട്ടും. ഒത്തിരി പൊടിഞ്ഞ് നല്ല സോഫ്റ്റായിട്ടുള്ള പൊടി ഇതിന് വേണ്ട. ഇനി ഈ തേങ്ങയും നമ്മൾ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന പച്ചരി പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. വലിയൊരു മുറത്തിൽ വെച്ചിട്ടാണ് കേട്ടോ മമ്മിയാണ് നമുക്ക് ഈ അവലോസ് പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരുന്നത്. അറിയാം, പക്ഷേ ഇത്ര ഒരു ട്രഡീഷണൽ സ്റ്റൈലങ്ങ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തട്ടി അത് ഇങ്ങനെ ഒന്ന് കൂമ്പാരം കൂട്ടി വെക്കണം. അത് ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ തേങ്ങയും ഈ പൊടിയും തമ്മിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ആവും. അതിൻ്റെ ആ ഒരു തേങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് മിക്സായി വരാനായിട്ട് ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കണം. 2-3 മണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഇത് വലിയൊരു ഉരുളിയിലേക്ക് മാറ്റി അടുപ്പിൽ വെച്ച് ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ കൈയെടുക്കാതെ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ളവർ തന്നെ വേണം കേട്ടോ ഇത് നന്നായിട്ട് അവിടെ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അടിയിൽ പിടിക്കാതെ കരിഞ്ഞു പോകാതെ കളറ് മാറാതെ വേണം ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ദാ മമ്മി ഈ ഇളക്കുന്ന ഈ ഒരു സ്റ്റൈല് കണ്ടോ, അരിവാള് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ട്. എനിക്കിത്ര വശമില്ല കേട്ടോ ഈ അരിവാള് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കാനായിട്ട്. പക്ഷെ നല്ല രസമുണ്ട്. അത് എല്ലാ വശത്തും ഒരുപോലെ നന്നായിട്ട് ഇളകി അത് വരും. ഇളക്കിയെടുക്കാനായിട്ട് ഈ അരിവാള് കൊണ്ട് പറ്റുന്നുണ്ട്. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ എന്തായാലും മമ്മി അങ്ങനെ ഒരു സ്റ്റൈലാണ് കേട്ടോ അതാ ചെയ്യുന്നത്. നല്ല തീ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 1/2 മണിക്കൂർ മതി നമുക്കത് നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് മാറുന്നത് നമുക്ക് അറിയാം. അതായത് നല്ലൊരു സ്മെല്ലായി വരുന്നുണ്ട് അതിങ്ങനെ വറുത്ത് വരുമ്പോൾ. അപ്പോൾ അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ല ചുവന്ന് വരും, അതാണ് അതിൻ്റെ ഒരു പാകം. നല്ല മുരിഞ്ഞ് അതിൻ്റെ നല്ലൊരു സ്മെല്ല് മാറി നല്ല റെഡ് കളറിലേക്ക് മുരിഞ്ഞ് വരും. അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ അതാ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു കളർ കണ്ടോ, ആ ഒരു കളറൊക്കെ അതിന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടിയിൽ പിടിക്കാതെ തന്നെ വേഗം ഇളക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നമുക്കത് മാറ്റി വയ്ക്കാം. അവിടെയും തുടർന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. കാരണം ഉരുളിക്ക് നല്ല ചൂടാണല്ലോ. അപ്പോൾ താഴെയുള്ളത് പിന്നെയും വറുത്ത് പോകാനായിട്ടുള്ള നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ മാറാതെ തന്നെ നമുക്ക് കുറച്ച് നേരം കൂടെ ഇളക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ട് അത് വേണമെങ്കിൽ ഒരു പേപ്പറിലേക്ക് മാറ്റാം. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു പാകമാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു അവലോസ് പൊടി. ഈ ഒരു അവലോസ് പൊടി വെച്ചിട്ട് വേണം നല്ല അവലോസ് ഉണ്ടയും പിന്നെ പിടിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അറിയാലോ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പിടി. അപ്പോൾ അങ്ങനെ കുറച്ച് റെസിപ്പീസും കൂടെ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവലോസ് പൊടി കാണിച്ചത് തന്നെ. അപ്പോൾ അവലോസ് പൊടി നല്ല തരിതരിപ്പായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവലോസ് പൊടി റെഡിയായി കഴിഞ്ഞു. ബാക്കി റെസിപ്പീസ് എല്ലാം പുറകെ വരുന്നുണ്ട്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിരുന്നു അല്ലേ. നമ്മൾ സാധാരണ അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാലും നാടൻ സ്റ്റൈലിൽ ഒരു അവലോസ് പൊടി വറക്കലൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അവലോസ് പൊടി വെച്ചിട്ടാണ് ഇനി വരാൻ പോകുന്ന അവലോസ് ഉണ്ടയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറക്കാതെ വീഡിയോസൊക്കെ കാണണം. എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് നമ്മൾ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ. ഇഷ്ടമായെങ്കിൽ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് ജുവൽ ബേബീസ് വേൾഡ്. Bye.